ഉമ്മൻചാണ്ടിയുടെ വികസന പ്രവർത്തനങ്ങളെ ഇടതു സർക്കാരുകൾ തടസ്സപ്പെടുത്തിയെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ. പുതുപ്പള്ളിയുടെ വികസനം മുരടിപ്പിക്കുന്നത് ഇടതുപക്ഷമാണെന്നും ചാണ്ടി ഉമ്മൻ കുറ്റപ്പെടുത്തി. ആരോഗ്യമന്ത്രിയൊക്കെ ചാണ്ടി ഉന്നയിച്ച വിഷയത്തിൽ വീണ്ടും പ്രതികരിച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടായ വികസനമൊക്കെ എൽ ഡി എഫ് വന്നതിന് ശേഷമാണ്, എൽ ഡി എഫിന്റെ മുഖ്യമന്ത്രി വന്നതിന് ശേഷമാണെന്നാണ് പറയുന്നത്. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ, അവിടെ തലപ്പാടിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും കൂടെ ചേർന്ന തറക്കല്ലിട്ടതേ, ആ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്തേ? വികസനം വികസനം എന്ന് പറഞ്ഞു നിങ്ങൾ ശരിക്കും ചെയ്തിരിക്കുന്നത് വികസനത്തെ തടസ്സപ്പെടുത്തുക. ഒ പി ഡിവിഷൻ, അതേപോലെ റിസർച്ച് സെന്റർ, യു ഡി എഫ് സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന വികസനം മാത്രമേ അവിടെയുള്ളൂ. എവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ? ആരാണ് 7 വർഷക്കാലം ആയി ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനെ തടഞ്ഞു വെച്ചിരിക്കുന്നത്? സ്ഥലം ഏറ്റെടുത്തിട്ടും ഇതിനെ തടഞ്ഞു വെച്ചത് എങ്ങനെ? ഇതേ അനുഭവമാണ് കെ ആർ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിന്. ആ കെ ആർ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉമ്മൻചാണ്ടി സർക്കാർ തറക്കല്ലിടുകയും 5 വർഷം വി എസ് അച്യുതാനന്ദ നേതൃത്വത്തിൽ എൽ ഡി എഫ് സർക്കാർ വന്നപ്പോൾ 5 വർഷം ഒന്നും ചെയ്യാതെ കേൾക്കുകയും ചെയ്തു. പിന്നെയും യു ഡി എഫ് സർക്കാർ വന്നതിന് ശേഷമാണ് കെ ആർ നാരായണ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് നടപ്പാക്കിയത്. അപ്പൊ ശരിക്കും പുതുപ്പള്ളിയിൽ വികസനത്തെ തടസ്സപ്പെടുത്തിയിരിക്കുന്നത് ഇടതുപക്ഷമാ. അത് മറച്ചു വെച്ചിട്ടാണ് ഇവിടെ വികസനമില്ല എന്നും ഇവിടെ മുരടിപ്പാണെന്നും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു മണ്ഡലമാണെന്നൊക്കെ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് പെർഫെക്റ്റ്.